ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സ് മലയാളം. പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണിത്. കേരള സ്റ്റേറ്റ് സിലബസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദി വീഡിയോ. ചാപ്റ്റർ 3 ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോസ് കാണുക കേട്ടോ. അപ്പോൾ ചാപ്റ്റർ 3 3.4 e-waste എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻറ്റ് അതിൻ്റെയൊക്കെ ഒരു യൂസ്ഫുൾ ലൈഫ് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള ആ ഒരു പ്രൊഡക്റ്റിന് അല്ലെങ്കിൽ ആ ഒരു തിങ്ങിന് നമുക്ക് ഇ വേസ്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആവശ്യമില്ലാതെ വെച്ചിരിക്കുന്ന നമ്മുടെ കമ്പ്യൂട്ടേഴ്സ്, ഓഫീസിലെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ഡിവൈസസ്, മൊബൈൽ ഫോൺസ്, ടെലിവിഷൻ, റെഫ്രിജറേറ്റേഴ്സ്, അതിനെയൊക്കെ നമുക്ക് എന്താണ് ഇ വേസ്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അത് പിന്നെ നമ്മൾ റീയൂസിന് വേണ്ടി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് വേറെ ആർക്കെങ്കിലും വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഡിസ്പോസലിന് വേണ്ടി വെച്ചിരിക്കുകയാണ്, എന്ത് തന്നെയായാലും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിനെ നമുക്ക് ഇ വേസ്റ്റ് എന്ന് പറയാം. നമ്മൾ ഡെയിലി മോഡേൺ ലൈഫിൽ നമ്മൾ ഒരുപാട് തരം ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ്, സെൽഫോൺ, ടി വി, അങ്ങനെ പലതരത്തിലുള്ളത്. അതൊക്കെ നമ്മൾ ഒരു ഇയറോ രണ്ട് ഇയറോ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ എന്താണ് അതൊക്കെ റീന്യൂ ചെയ്യുകയാണ്. കാരണം നമ്മുടെ ടെക്നോളജി വളരുന്നതോറും നമ്മുടെ ആവശ്യങ്ങൾ കൂടുകയാണ്. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്പോണൻസൊക്കെ എന്താണ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എസ്റ്റിമേറ്റഡ് കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 300 മില്യൺ കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ തന്നെ 1 ബില്യൺ സെൽഫോൺസും ആണ് പെർ ഇയർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും എന്താണ് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 1 or 2 ഇയർ മാക്സിമം ആണ് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ എന്താണ് അത് റീന്യൂ ചെയ്യുകയാണ്. അതിന് പല കാരണങ്ങളും ഉണ്ടാകും. ഒന്നില്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ കറൻ്റ്ലി ആവശ്യമില്ലാതെ വരാം, അല്ലെങ്കിൽ അതിനേക്കാളും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്താണ് ആ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സ്പാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. അങ്ങനെ പല കാരണങ്ങളുകൊണ്ട് നമ്മൾ എന്താണ് പ്രൊഡക്ട്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് മെയിനായിട്ട് ഈ വേസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. ഒരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് പറയുകയാണെങ്കിൽ 50 മില്യൺ ടൺസ് ഓഫ് ഈ വേസ്റ്റ് പെർ ഇയർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ വൈ ഷുഡ് വി ബി കൺസേൺഡ് അബൌട്ട് ഈ വേസ്റ്റ്? നമ്മൾ എന്തിനാണ് ഈ വേസ്റ്റിനെ കുറിച്ച് ഇത്ര കൺസേൺഡ് ആവുന്നത്? ബിക്കോസ് ഈ വേസ്റ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ വേസ്റ്റ്. അതെന്ന് പറയണത് അതിൽ ഒരുപാട് ടോക്സിക് സബ്സ്റ്റൻസ്, വളരെ ഹൈലി ഹെൽത്തിന് പ്രോബ്ലം വരുന്ന ടോക്സിക് സബ്സ്റ്റൻസ് ഇൻക്ലൂഡഡ് ആണ്. ഫോർ എക്സാമ്പിൾ, മെർക്കുറി, ലെഡ്, കാഡ്മിയം, ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടഡൻസ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് തരാവുന്ന ടോക്സിക് സബ്സ്റ്റൻസസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ടേബിളിൽ ഹൈലി ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസും അത് വരുന്ന സോഴ്സ് ദെൻ കോൺസിക്വൻസ് അതിനെക്കുറിച്ചിട്ടാണ് ഈ ഒരു ടേബിളിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ലെഡ്. മെയിനായിട്ട് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ്സിൽ, അതായത് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളായാലും ഏത് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിൻ്റെ ഉള്ളായാലും പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ്സ് ഉണ്ടല്ലേ, അതിൻ്റെ ഉള്ളിൽ ലെഡ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ ഗ്ലാസ്സിലും ലെഡിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇനി അതിൻ്റെ കോൺസിക്വൻസസിലേക്ക് വരുവാണെങ്കിൽ സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ അത് വളരെ ഡാമേജ് ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം, അതുപോലെ തന്നെ കിഡ്നിയുടെ ഡാമേജ്, അതിനൊക്കെ ലെഡ് കാരണമാകുന്നുണ്ട്. ഇനി മെർക്കുറിയുടെ കേസ് പറയുവാണെങ്കിൽ അതിന് മെയിനായിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ്സിൽ കാണുന്നുണ്ട്. പിന്നെ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ, അതിൻ്റെ ബാക്ക് ലൈറ്റായിട്ട് മെർക്കുറി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ കോൺസിക്വൻസസ് പറയുവാണെങ്കിൽ കുട്ടികളുടെ ബ്രെയിനിൻ്റെ വളർച്ച അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിന് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അഡൽസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അവരുടെ ഓർഗൻസിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള എംപയർമെൻറ്റ്സ് അതിനൊക്കെ കാരണമാകുന്നു. ഇനി കാഡ്മിയത്തിലേക്ക് വരുവാണെങ്കിൽ ഫൗണ്ട് ഇൻ ചിപ്പ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്, കാഡ്മിയം പലതരത്തിലുള്ള ക്യാൻസറിന് കാരണമാകുന്നു. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയിലേക്ക് കാഡ്മിയം വന്ന് അടിഞ്ഞു കൂടുന്നത് കിഡ്നിക്ക് ഹാംഫുള്ളായിട്ടുള്ള കാര്യമാണ്. അടുത്തത് BFRs, ഈ വേസ്റ്റിൻ്റെ പ്ലാസ്റ്റിക്സിൽ അതുപോലെ തന്നെ പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ്സിലും BFRs കാണുന്നു. പിന്നെ ഇത് ക്യാൻസറിന് കാരണമാകുന്നു. ദെൻ വാട്ട് ഹാപ്പൻസ് ടു ദ ഇ വേസ്റ്റ്? ഇ വേസ്റ്റിന് എന്താണ് സംഭവിക്കുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15-20% ഓഫ് ഇ വേസ്റ്റാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീസൈക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി മെജോറിറ്റി ഇ വേസ്റ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഡംപ് ചെയ്യുന്നു അല്ലെങ്കിൽ ബേൺ ചെയ്യുന്നു. അത് ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും എന്ത് ചെയ്യുന്നു, ഡംപിങ്ങും
ബേണിങ് അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്. ഫോർമലായിട്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും അതോറിറ്റി ബേസ്ഡ് നമ്മുടെ ഈ വേസ്റ്റ് മാനേജ് ചെയ്യുകയാണ്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്താണ് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ കുഴിച്ചിടുകയോ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ വേസ്റ്റ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ഡിസ്പോസൽ ചെയ്യുമ്പം അവിടെ പ്രശ്നം എന്താ വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വേസ്റ്റിൽ തന്നെ ഈ വേസ്റ്റ് പൊളിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടാകും. ഓക്കെ, വാല്യുബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ ടോക്സിക് മെറ്റീരിയൽസും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ബേൺ ചെയ്യുകയോ ഡംപ് ചെയ്യുകയോ ചെയ്യുമ്പം ഈ വാല്യുബിൾ മെറ്റീരിയൽസ് നമുക്ക് എന്താണ് പിന്നെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, അത് അങ്ങ് കംപ്ലീറ്റ്ലി വേസ്റ്റായി പോവാണ്. അതുപോലെ തന്നെ സേഫായിട്ട് മാനേജ് ചെയ്യേണ്ട ഈ ടോക്സിക് മെറ്റീരിയൽസ് എന്താണ് എയറിലേക്കും വാട്ടറിലേക്കും അതുപോലെ തന്നെ സോയിലിലേക്കൊക്കെ ആയിട്ട് എന്താണ് പോകുകയാണ്. പിന്നെ ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഗാർബേജിൻ്റെ ഒപ്പം ഹൗസ് ഹോൾഡ് വേസ്റ്റിൻ്റെ ഒപ്പം നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുക, മറച്ചു വിൽക്കുക, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഇത് ശരിക്കും ഹാൻഡിൽ ഈ വേസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുന്ന ബൾക്ക് ഈ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഇൻഡസ്ട്രീസും അല്ലെങ്കിൽ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള അതോറിറ്റീസൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെ കയ്യിൽ ഏൽപ്പിക്കുക. ഓക്കെ, ഈ വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റിനും ഹാൻഡ്ലിങ്ങിനും വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള CPCB അതായത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റൂളാണ്, ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് എന്ന് പറയാം, ദ ഇ വേസ്റ്റ് റൂൾ 2011. ഇതിൽ പറയുന്നത് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതനുസരിച്ച് ശരിക്കും ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മുതൽ അത് പല ഡീലേഴ്സ് വഴി കൺസ്യൂമറിലേക്ക് എത്തുന്നു, അതിനുശേഷം അതിൻ്റെ യൂസ് കഴിഞ്ഞ് അത് അത് ഡംപ് ചെയ്ത് കിടക്കുന്ന സ്ഥലത്ത് എന്താണ് അത് പൊളിച്ചെടുക്കുന്നത്, അതിൻ്റെ ഡിസ്മാൻഡ്ലേഴ്സ്, അതുപോലെ തന്നെ അത് റീസൈക്കിൾ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെ അങ്ങനെ വരുന്ന പല ഇൻ്റർമീഡിയറ്റ്സും ഉണ്ട് അവിടെ. ഇവർക്കൊക്കെ കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും കൊടുക്കും എന്നതാണ് ഈ ഒരു ദ ഇ വേസ്റ്റ് റൂൾ 2011 ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുക മാത്രമല്ല, കൊടുത്തതിന് ശേഷം അവരത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ കേരള ഗവൺമെൻറ്റിലേക്ക് വരുവാണെങ്കിൽ സേഫായിട്ട് കളക്ട് ചെയ്യാനും അതിൻ്റെ ഡിസ്പോസലിനും വേണ്ടിയിട്ട് ഒരുപാട് ഗവൺമെൻറ് ഓർഡേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ കേരള ഗവൺമെൻറ് ഓർഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ട്രിക്റ്റ് മെഷേഴ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് 3 കാറ്റഗറിയാണ് തിരിച്ചിരിക്കുന്നത്. അത് ഫസ്റ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചറേഴ്സ്, സെക്കൻഡ് എന്ന് പറയുന്നത് ലോക്കൽ ബോഡീസ്, അതായത് ഇപ്പോൾ ഒരു റീജിയൻ വൈസ്, ഒരു മുനിസിപ്പാലിറ്റി വൈസോ അല്ലെങ്കിൽ പഞ്ചായത്ത് വൈസോ അങ്ങനെ. ഇനി തേർഡ് എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അതിൽ മാനുഫാക്ചറേഴ്സിനോട് പറഞ്ഞിരിക്കുന്ന സ്ട്രിക്റ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്തിരുന്ന പ്രൊഡക്റ്റ് ഒന്നില്ലെങ്കിൽ കൺസ്യൂമറുടെ നിന്ന് ഡയറക്റ്റ് എന്ത് ചെയ്യുക, വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു ഏജൻറ് വഴിയോ ഒരു ബൈബാക്ക് അറേഞ്ച്മെൻറ്റ് എന്ത് ചെയ്യുക, ഒരുക്കുക. ഓക്കെ, അതാണ് മാനുഫാക്ചറേഴ്സിന് പറഞ്ഞിരിക്കുന്നത്. ഇനി കൺസ്യൂമേഴ്സിനോട് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ പറയുവാണെങ്കിൽ, നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന ആ ഒരു എക്യുപ്മെൻറ്റ് ഒരു വെൽ നോൺ ബ്രാൻഡ് ആണെങ്കിൽ അത് മാനുഫാക്ചറേഴ്സിന് എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. അതുപോലെ തന്നെ ഇനി അഥവാ അങ്ങനെ റിട്ടേൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ലോക്കൽ ബോഡീസ്, അതായത് നമ്മുടെ ഒരു പർട്ടിക്കുലർ ഗവൺമെൻറ് അതോറിറ്റി ബേസ്ഡ് ഡിസ്പോസലിലേക്ക് ഈ പറയുന്ന നമ്മുടെ എക്യുപ്മെൻറ്റ്സ് എത്തിക്കുക, കറക്റ്റായിട്ട് എത്തിക്കുക, അതാണ് കൺസ്യൂമേഴ്സിനോട് പറയുന്നത്. ഇനി PCB അഥവാ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് ഈ റീസൈക്ലിംഗ് ഏജൻസി അല്ലെങ്കിൽ ഡിസ്പോസൽ ഏജൻസീസ് ഉണ്ട്. ഓക്കെ, ഈ വേസ്റ്റിൻ്റെ അതൊക്കെ രജിസ്റ്റേർഡ് ആണോ, പിന്നെ അവർക്ക് അത് ഡിസ്പോസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്ലിൻ്റെ അവയർനെസ് ക്ലാസ്സസൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്, അതായത് ഏതൊക്കെ തരത്തിൽ ആണ് ഈ വേസ്റ്റിന് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, റീയൂസ് ചെയ്യുക. റീയൂസ് ചെയ്യുക എന്ന് പറയുമ്പം നമ്മൾ ഓൾറെഡി യൂസ്ഡ് ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, വേറെയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് നമ്മുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച സ്ഥലത്തു നിന്ന് തന്നെ എക്സ്ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ ആർക്കെങ്കിലും എന്ത് ചെയ്യുന്നു, അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവരിലേക്കൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിനെ കൈമാറാം. പിന്നെ അതുപോലെ തന്നെ റീഫില് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ്, ഫോർ എക്സാമ്പിൾ ഇങ്ക്ജെറ്റ് കാറ്റ്രിഡ്ജ്, അതുപോലെ തന്നെ ലേസർ പ്രിൻറ്റേഴ്സിൻ്റെ ടോണർ എന്നൊക്കെ പറയണത്, അതൊക്കെ നമുക്ക് റീഫില് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ അങ്ങനെ അത് യൂസ് ചെയ്യാം.
ഇനി അടുത്തതാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. ഇൻസിനറേറ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൈ ടെമ്പറേച്ചറിൽ നമ്മുടെ ഈ വേസ്റ്റിനെ എന്താണ് ബേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. 900 to 1000 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളതിനെ ബേൺ ചെയ്ത് അത് റെഡ്യൂസ് ആയി ആഷ് ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിനെ ബേൺ ചെയ്യുകയാണ്. ഇനി അടുത്ത ഡിസ്പോസൽ മെത്തഡാണ് റീസൈക്ലിംഗ് ഓഫ് ഇ വേസ്റ്റ്. അതായത് നമ്മൾ എന്താണ് നമ്മുടെ ആ ഇ വേസ്റ്റ്, ആ ഒരു വേസ്റ്റ് യൂസ് ചെയ്ത് പുതിയ പ്രൊഡക്റ്റ്സ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ വേസ്റ്റായിട്ട് വരുന്ന മോണിറ്റേഴ്സ്, കീബോർഡ്, ലാപ്ടോപ്പ്, മോഡം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീസൈക്കിൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് ലാൻഡ് ഫില്ലിംഗ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ വേസ്റ്റ് കുഴിച്ചിടുന്നു. ഇനി അടുത്തത് പറയണത് നമ്മൾ ഈ വേസ്റ്റിന് നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാം, അതിൻ്റെ ആ ഒരു അക്യുമുലേഷൻ നമുക്ക് എങ്ങനെയൊക്കെ കുറയ്ക്കാം എന്നാണ് പറയണത്. നമ്മൾ നമ്മുടെ വീടുകളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് വാങ്ങിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാട് ഈ വേസ്റ്റിൻ്റെ അക്യുമുലേഷൻ അവിടെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഫാമിലീസിനും റിലേറ്റീവ്സിനൊക്കെ നമുക്ക് എന്ത് കൊടുക്കാം, അവയർനെസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആവശ്യമില്ലാതെ ഒരുപാട് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വാങ്ങാതിരിക്കുക. അടുത്ത പോയിന്റ് പറയുന്നത് നമ്മുടെ എക്യുപ്മെൻറ്റ് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുവാണെങ്കിൽ നമ്മളത് പുതിയത് വാങ്ങുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഓൾറെഡി ഉള്ളതൊന്ന് റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാൻ ആദ്യം ശ്രമിക്കുക. ഇനി അടുത്ത പോയിന്റിൽ പറയണത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറൊരാൾക്ക് എന്ത് ചെയ്യുന്നു, വിൽക്കുക അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യുക. ഇനി അടുത്ത പോയിന്റിൽ പറയണത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പം കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ആണോ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന സാധനം നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുമോ, റീസൈക്ലിംഗ് കണ്ടൻസ് കൂടുതലുള്ള പ്രൊഡക്റ്റ് ആണോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഹൈ എനർജി എഫിഷ്യൻസി, അതായത് കുറച്ച് എനർജിയിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണോ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ വേസ്റ്റിൻ്റെ അക്യുമുലേഷൻ നമുക്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. ഇനി അടുത്ത പോയിന്റിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റായിട്ട് ബന്ധപ്പെട്ട ഡീലേഴ്സിനെ കോൾ ചെയ്തിട്ടോ ഒരു ടേക്ക് ബാക്ക് പ്രോഗ്രാം, അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കും. ഈ കാര്യത്തെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാകുവാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ നമുക്കത് ആവശ്യമില്ലാതെ വരുവാണെങ്കിൽ ഇങ്ങനെയൊരു സ്കീം ഉണ്ടെങ്കിൽ നമ്മളത് മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. ഇനി അടുത്ത പോയിന്റ് പറയുകയാണെങ്കിൽ ബാറ്ററി ഓപ്പറേറ്റഡ് ഡിവൈസാണ്, അതായത് ബാറ്ററി വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈസ് ആണെങ്കിൽ റീചാർജബിൾ ബാറ്ററി ഉള്ളതാണെങ്കിൽ അതായിരിക്കും നല്ലത്. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഡിസ്പോസിബിൾ ബാറ്ററീസ് യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആണെങ്കിൽ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററീസുള്ള ഡിവൈസ് നമ്മൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുകയാണെങ്കിൽ വാറണ്ടി ഉള്ള അല്ലെങ്കിൽ ടേക്ക് ബാക്ക് പോളിസീസ് ഉള്ള പ്രൊഡക്ട്സ് വാങ്ങിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇത്രയാണ് ഈ വേസ്റ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. തുടർന്നുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും എല്ലാം കമന്റ് ചെയ്യുക, ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. ഷെയർ അവർ വീഡിയോസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.